ഹായ് ഗൈസ്, പുതിയൊരുക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പം മമ്മി പറഞ്ഞു മൂക്കറിന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് പിന്നെ ഒരു ട്യൂബ് ലൈറ്റ് അടിച്ചു പോയിട്ടുണ്ട്. സോ അതൊന്ന് മാറ്റണം. സോ അതിനുള്ള ട്യൂബും കാര്യങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കണം. സോ അതിന് വേണ്ടി നമ്മൾ മൂക്കറിന് ഒരു വാങ്ങുവാണ്. സോ ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. ഓക്കെ, പൈസ റെഡി ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇപ്പം അമ്മയ്ക്ക് മുട്ടന്ത എവിടെയുണ്ട്? സോ അതൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊന്ന് പോവാം. പിന്നെ അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ട്യൂബ്. ഈ ഒരു സാധനമാണ് നമുക്ക് ഇത് മേടിക്കാനുള്ള ഫീസായി കത്തിനൊക്കെ. സോ ഇതൊന്ന് മാറ്റണം. സ്റ്റാർട്ട് പോയ്സ് പോലെ മമ്മി ബാങ്കിൽ ഒന്ന് കയറണം എന്ന് പറഞ്ഞു. സോ നമ്മുടെ ഓർമ്മിഷ്ടം വരെയുള്ള ഫെഡറൽ ബാങ്കിൽ നമ്മളൊന്ന് കയറി. സോ ഗൈസ്, ചേത്ത് ചോദിക്കാൻ വേണ്ടി നമ്മളത് ഈ ഒരു കടയിൽ കയറി നോക്കണം. കിട്ടും അറിയില്ല, കയറി നോക്കാം. ഗൈസ്, നമ്മൾ ചോദിച്ച ട്യൂബ് നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മളത് രണ്ട് എൽ ഇ ഡി ബൾബ് വെച്ചാൽ സെറ്റാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. സോ നമ്മളങ്ങനെ തിരിച്ചെത്തിട്ടുണ്ട്. പച്ചക്കറിയും സാധനങ്ങളും പിന്നെ ബീഫ് മേടിച്ചിട്ടുണ്ട് ഞായറാഴ്ചത്തേക്ക്. പിന്നെ കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം സാധനങ്ങൾ പോകും മേടിക്കാൻ പോയി, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബാക്കി എന്നാൽ കാണാം. നമ്മളിനി നെക്സ്റ്റ് പണി എന്ന് പറയുമ്പോൾ നമ്മൾ ബീഫ് മേടിച്ചൊന്ന് കഴുകി ഇടണം. സോ അതാണ് നിങ്ങൾ കാണുന്നത്. സോ ഗൈസ്, നമ്മൾ ബീഫ് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫാന്ന് തോന്നുന്നു. നല്ല റെഡ് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. സോ ഗൈസ്, നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. നല്ല ഓണം നമ്മൾ വാഷ് ചെയ്തെടുത്ത് വിനെഗറൊക്കെ ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് വാഷ് ചെയ്ത് സെറ്റാക്കി ഇടാം. വേണ്ട, നല്ല ബീഫ് വന്നു, നല്ല റെഡ് കളറായിട്ട് ചോരായിട്ട് ഇത് വേണ്ട. സോ നല്ല പോത്ത്, നല്ല പോത്താണ്. സോ ആരും കൊതിയിടരുത്. സോ ഞാനത് വാഷ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. വൈസ് ഇറച്ചിയൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാറാൻ വേണ്ടി വെച്ചേക്കാണ്. സോ അതിന് ശേഷം വേണം നമുക്ക് ബോക്സിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ കയറ്റാനായിട്ട്. സോ അത് മൂടി വെച്ചേക്കാം, അല്ലെങ്കിൽ ഈച്ചയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ല. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, മമ്മി കുറച്ച് മുൾട്ടാനിമിറ്റി സെറ്റാക്കിയിട്ട് നമുക്ക് മുഖത്തിട്ടൊന്ന് മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. സോ അതിടാൻ പോവുകയാണ്. അതിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. സോ അതേ വാഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, മുഖത്താൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. നല്ല ഒരു വെളുത്തൊരു ഫീല് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫൈറ്റർ കൂട്ടാൻ മേടിച്ചത് നല്ല ഉഷാറായിട്ട് ഇവിടെ മൂടി കണക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഗൈസ്, ഈ ഒരു ബാഗിൽ നല്ല രീതിയിൽ പയർ വന്നിട്ടുണ്ടാവുന്നുണ്ട്. മുളച്ചൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് കാണുന്നുണ്ട്. പക്ഷേ അതേ ഈ ഒരു ബാഗിൽ നമ്മൾ ആ സമയത്ത് തന്നെ പയർ വിത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മുളച്ചില്ല. സോ നമ്മളത് 4 വിത്തെടുത്തിട്ടുണ്ട്. സോ അത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലും കൂടി വന്നിട്ട് വേണം നമുക്കിവിടെ ഇവർക്കുള്ള പന്തലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാനായിട്ട്. സോ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി കൊടുക്കുകയാണ്. സെറ്റാക്കിയിട്ട് മുളച്ച് വന്നുകൊണ്ടോ, 4 പേരും നല്ല രീതിയിൽ മുളച്ചു വന്നു കേട്ടോ. ഓക്കെ, മുളച്ച് വന്നതിന് ശേഷം വേണം ഇവരിനും അതേ വള്ളി വീശാൻ തുടങ്ങുന്നുള്ളൂ. സോ അതിന് മുമ്പ് ഇവർ മുളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് പന്തലിട്ട് സെറ്റാക്കായിരുന്നു. ഈയൊരു ഗ്രോ ബാഗ് നമ്മൾ മുളകിൻ്റെ വിത്തുണ്ടായിരുന്നു. അതേ മുളക് തൈകൾ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വിത്തിടാൻ തന്നെ നമ്മുടെ ചീര തൈകളും മുളകുണ്ട്. സോ ഇതൊക്കെയാണ് വിത്തട്ടേൻ്റെ അവസ്ഥ. ഇതാണ് വിത്ത് ഇട്ടിട്ട് മുളയ്ക്കാതിരുന്നാണ് നമ്മളിപ്പോൾ തന്നെ പയർ വിത്തിട്ടത്. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഫേസ്ബുക്കിൽ കിട്ടപ്പോൾ അടിപൊളി ആയിട്ടില്ലേ? അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ കാണുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ.